നവ ലിബറൽ നയങ്ങളുടെ കാൽ നൂറ്റാണ്ട്. സുഹൃത്തുക്കളെ, ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയ കാലം മുതൽ തന്നെ ഇത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ഇതിനെതിരെ വ്യത്യസ്തമായ തലങ്ങളിൽ ശക്തമായ പ്രക്ഷോഭണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും പ്രത്യേകിച്ച് CPIM ഉള്ളത്. അതുകൊണ്ട് ഈ നയങ്ങൾ കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് അത്യന്തം പ്രസക്തവും ശ്രദ്ധേയവുമാണ്. CPIM 22nd പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നത് ഇതിൻ്റെ പ്രസക്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾക്കും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിനും സാംസ്കാരിക അധിനിവേശത്തിനും എതിരെയുള്ള സമരം പൂർവാധികം ശക്തിപ്പെടുത്തേണ്ട കാലമാണിത്. സാർവദേശീയമായി തന്നെ തൊഴിലാളി വർഗ പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനികളാകെയും ഇന്ന് മുഴുകിയിട്ടുള്ളത് ഈ പ്രവർത്തനത്തിലാണ്. ഈ സമരം ശക്തിപ്പെടുത്തിക്കൊണ്ടല്ലാതെ നമ്മുടെ ജനത നേരിട്ട് വരുത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനാവില്ല. ആഗോള മുതലാളിത്തം അഗാധമായ പ്രതിസന്ധിയിൽ അകപ്പെടുകയും അതിൽ നിന്ന് കരകയറാൻ 18 അടവുകളും പയറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലമാണിത്. 2008 സാമ്പത്തിക മാന്ദ്യം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അത് 2 വർഷം കൊണ്ട് സാധാരണ നില കൈവരിക്കുമെന്ന് ആഗോള ബൂർഷ്വാസി സ്വയം ആശ്വസിക്കുകയും അതുവരെ വിശ്വസിക്കുവാൻ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ മുതലാളിത്തത്തെ ഗ്രസിച്ച കുഴപ്പം കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ അനുഭവം. സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള അതിശക്തമായ ബഹുജന സമരങ്ങൾ കൊണ്ട് ലോകം ഇളകിമറിയുകയാണ്. മുതലാളിത്തത്തിൻ്റെ നാനാവിധ ചൂഷണത്തിന് എതിരെ അമേരിക്കയിലും യൂറോപ്പിലും അഭൂതപൂർവമായ ട്രേഡ് യൂണിയൻ മുന്നേറ്റങ്ങളും ബഹുജന സമരങ്ങളും അലയടിക്കുന്നു. ലോകമുതലാളിത്തത്തിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെയും നായകനായ അമേരിക്ക രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും ഇനിയും കരകയറിയിട്ടില്ല. അതിരൂക്ഷമായ തൊഴിലില്ലായ്മയിൽ ജനങ്ങൾ നാട്ടം തിരിയുന്നു. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ചീട്ടുകൊട്ടാരങ്ങൾ പോലെ തകർന്നു തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ ആഹ്വാനം ചെയ്യാതെ തന്നെ അമേരിക്കൻ തെരുവുകളിൽ ബഹുജന രോഷം അലയടിച്ചത്. വാൾസ്ട്രീറ്റ് പിടിച്ചെടുക്കൽ എന്ന പേരിട്ട് ജനമുന്നേറ്റത്തിൽ ജനലക്ഷങ്ങളാണ് പങ്കെടുത്തത്. വാൾസ്ട്രീറ്റ് ആരംഭിച്ച സമരം തുടർന്ന് ലോകമാകെ കത്തിപ്പടരുന്ന സ്ഥിതിയുണ്ടായി. ആഗോളവൽക്കരണത്തിനെതിരെ ആഗോള കലാപം തന്നെയാണ് അത് വളരുകയാണ്. ആഗോള സാമ്പത്തിക മാന്ദ്യം മുതലാളിത്തത്തിൻ്റെ സ്വയം കൃതാനർത്ഥമായി അതിൽ നിന്നും പുറത്തു കിടക്കാനാവാതെ നട്ടം തിരിയുന്ന വൻകിട മുതലാളിത്തം ആഭ്യന്തരമായി ചൂഷണം ശക്തിപ്പെടുത്തുകയും വികസന രാജ്യങ്ങളിലെ വിപണിയിലേക്ക് അധിനിവേശം നടത്തുകയും ചെയ്യുന്നു. സോവിയറ്റ് അനന്തര കാലത്ത് മുതലാളിത്തം കൂടുതൽ ഉന്മത്തമായി വിഹരിക്കുകയും തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രത്തിനും സമരങ്ങൾക്കും എതിരെ
ആക്രോശിക്കുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നതാണ് അനുഭവം. നമ്മുടെ സമരങ്ങളും പ്രചരണങ്ങളും അതിനെ പ്രതിരോധിക്കുന്നു എന്ന രൂപത്തിലുള്ളതായിരുന്നു. നിലവിലുള്ള അവകാശങ്ങൾ തട്ടിപ്പറിക്കാൻ ഭരണവർഗങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ പ്രതിരോധ സമരങ്ങളാണ് നടന്നത്. എന്നാൽ പ്രതിരോധത്തിൽ മാത്രം ഊന്നുന്ന സമരങ്ങൾക്ക് ദൗർബല്യമുണ്ടെന്നും മുമ്പ് നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം കാലാനുസൃതമായ പുതിയ അവകാശങ്ങൾക്ക് കൂടി വേണ്ടിയുള്ള മൂർച്ചയേറിയ ഉപരോധാത്മകമായ പ്രക്ഷോഭങ്ങളാണ് വർത്തമാനകാലം ആവശ്യപ്പെടുന്നത് എന്നുമുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനായി വികസന രാജ്യങ്ങളിലെ വിപണികൾ പിടിച്ചടക്കുകയാണ് ആഗോള മുതലാളിത്തം ചെയ്യുന്നത്. അന്താരാഷ്ട്ര മൂലധനത്തിൻ്റെ ഒഴുക്കിലൂടെയാണ് ഈ വെട്ടിപ്പിടുത്തം. മൂലധന നിക്ഷേപത്തിൻ്റെയും വായ്പയുടെയും രൂപത്തിൽ ഫൈനാൻസ് ക്യാപിറ്റൽ വികസന രാജ്യങ്ങളിലേക്ക് ഒഴുകിവിടുകയാണ്. കെട്ടിക്കിടക്കുന്ന പണം ചരടുകളുള്ള വായ്പയായോ മൂലധനമായോ ഒഴുക്കുക, കെട്ടിക്കിടക്കുന്ന യന്ത്രസാമഗ്രികളും യുദ്ധസാമഗ്രികളും ആ രാജ്യങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുക, അതിൻ്റെ ഭാഗമായി വായ്പയോ മൂലധനമോ നിക്ഷേപമോ സ്വീകരിക്കുന്ന രാജ്യത്തെ ഭരണ സംവിധാനത്തിൽ വരെ പിടിമുറുക്കുക, അവിടെ ഘടനാപരമായ പരിഷ്കാരങ്ങൾക്ക് നിർബന്ധിക്കുക. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ സർവതല സ്പർശിയാണെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം തെളിയിക്കുന്നു. അത് വായ്പയിലോ മൂലധന നിക്ഷേപത്തിലോ ഒതുങ്ങുന്നതല്ല. 90s തുടക്കത്തിൽ നരസിംഹറാവു മൻമോഹൻ സിംഗ് ഭരണകാലത്ത് ആഗോളവൽക്കരണത്തിൻ്റെ നയങ്ങൾ ഇന്ത്യ പച്ചക്കൊടി കാട്ടിയതോടെ നമ്മുടെ രാജ്യത്തിൻ്റെ പുകഴ് പെറ്റ ചേരിചേരാ നയം എങ്ങോ പോയി മറഞ്ഞു. അന്താരാഷ്ട്ര വേദികളിലെല്ലാം അമേരിക്കയുടെ ഇറാൻ മൂളികളായി നമ്മുടെ രാജ്യം അധപ്പതിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അമേരിക്കയുമായി ആണവ കരാർ ഒപ്പിടുന്ന പ്രശ്നങ്ങളിലാണ് 1st UPA ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ഇടതുപക്ഷം പിൻവലിച്ചത്. ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, അമേരിക്കൻ ആണവ റിയാക്ടറുകൾ വാങ്ങി 2,00,000,000,000,000 രൂപ ആ രാജ്യത്തേക്ക് കടത്തിവിടുന്നതിനുള്ള ഒരു കെണി കൂടിയാണ് ഈ കരാറെന്ന് ഇടതുപക്ഷം പറഞ്ഞപ്പോൾ പലരും പരിഹസിക്കുകയാണ് ചെയ്തത്. ഒരേ സമയം നമ്മുടെ പരമാധികാരത്തെയും വിദേശ നയത്തെയും സമ്പദ്ഘടനയെയും ബാധിക്കുന്നതാണ് ആണവ കരാറെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. ലാഭം പരമാവധി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ധനമൂലധനം വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ ലാഭം പരമാവധി വർദ്ധിപ്പിക്കണമെങ്കിൽ ധനമൂലധനം ഒഴുകിയെത്തുന്ന രാജ്യങ്ങൾ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പുനഃക്രമീകരണം ആവശ്യമാണ്. ഈ പുനഃക്രമീകരണമാണ് നവലിബറലിസം ചരക്കുകൾക്കും മൂലധനങ്ങൾക്കും അതിർത്തികൾക്കും അതീതമായി പ്രവർത്തിക്കുവാനുള്ള സർവതന്ത്ര സ്വാതന്ത്ര്യമാണ് നവലിബറലിസം. നമ്മുടെ വ്യവസായങ്ങളെയും